ഇന്ന് നമ്മുടെ വിഭവം ചിക്കൻ ഷവർമ. അറബിക് ഫുഡായ ചിക്കൻ ഷവർമ നാടൻ രീതിയിൽ ഗ്രില്ലില്ലാതെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? നമുക്ക് ഷവർമ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം കുബൂസ് ഉണ്ടാക്കണേ. നല്ല മയമായിട്ടുള്ള കുബൂസ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആദ്യം നമുക്കിത് ഒരു മുക്കാൽ ഗ്ലാസ് ചൂടുവെള്ളം എടുക്കാം. ചെറു ചൂട് മതിയേ. അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഡ്രൈഡ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് നേരത്തെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരമണിക്കൂർ അവിടെ വെക്കാവേ. കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടി 2 കപ്പ് മൈദ എടുക്കുന്നത്, അല്പം ഉപ്പിട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാവേ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. നമ്മുടെ ഈസ്റ്റ് പഞ്ചസാരയും വെള്ളവും ഒക്കെ കൂടി നമ്മൾ ചേർത്ത് വെച്ചത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഒരു 10 മിനിറ്റോളം ഇങ്ങനെ നന്നായിട്ട് കുഴക്കണേ. ശകല ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു നനഞ്ഞ തുണിയിട്ടങ്ങ് മൂടി വെക്കാം. 2 മണിക്കൂറോളം ഇങ്ങനെ ഇരിക്കട്ടെ. 2 മണിക്കൂർ ആയിട്ടുണ്ട്. അല്പം മാവ് ഇതിന് മേളിലിട്ട് കൊടുക്കാവേ. ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കത് ഇതൊന്ന് ഓരോ പൊറോട്ട ഉണ്ടാക്കത്തക്ക രീതി അത്ര വലിപ്പത്തിൽ ഒന്ന് മുറിച്ച് വെക്കാം. എന്നിട്ട് ഇതിങ്ങനെ എടുത്ത് നമുക്ക് ഒന്ന് വീണ്ടും ഒരു ബോളാക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒരു നനഞ്ഞ തുണിയിട്ട് ഒന്ന് മൂടി ഇടാം. നമുക്കിനി ഒന്ന് പരത്തി നോക്കാം. അതേകൊണ്ട് ഇവിടെ ചപ്പാത്ത് പോലെ തിന്നായി പോകരുത്, ഒരു ശകലം കട്ടി വേണം. എന്നിട്ട് വേണം ഇത്ര ഒരു വശം മാത്രമേ നമ്മൾ പരത്താവുള്ളൂ. ഇങ്ങനെ അധികം കനം കുറഞ്ഞ് പോകരുത്. എന്നിട്ട് ഇതുപോലെ എല്ലായിടത്തും മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടിയിടണം. നമ്മുടെ ചപ്പാത്തിക്കല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല ചൂടായി കഴിയുമ്പം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ചെറുതീലിട്ട് വെക്കണേ. ഇത് നമുക്കിത് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇതുപോലെ പൊങ്ങി വരുവേ, നന്നായിട്ട് പൊങ്ങി വരും. പൊങ്ങി വരാത്തത് ഇത് പതുക്കെ ഇങ്ങനെ ഒന്ന് നമ്മുടെ തവി കൊണ്ട് ഒന്ന് അമ്മയ്ക്ക് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ കുബൂസ് എല്ലാം തയ്യാറായി വന്ന് നല്ല മയമാണ്. മൂടി വരാം. അത് ഞാൻ കോഴിയിറച്ചി എടുത്തിരിക്കുന്നത് നീളത്തിൽ നീളത്തിൽ കണ്ടിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി നല്ല പേസ്റ്റ് ആക്കിയത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. വേവിച്ച് നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിന് ഞാനിരിക്കുന്ന കുക്കുമ്പറ, സവോള, കാബേജ്, തക്കാളി, ഈ ഇതെല്ലാം ഞാൻ നീളത്തിലരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ എല്ലാം അരിഞ്ഞിരിക്കുന്നത്. തക്കാളിയാണെങ്കിൽ സ്ലൈസ് ചെയ്ത് വളരെ കനം കുറച്ച് എടുക്കണം. സവോള അതുപോലെ തന്നെ കാബേജ് ആണെങ്കിലും വളരെ കനം കുറച്ച് എടുത്തിരിക്കുന്നു. തക്കാളിയാണെങ്കിൽ അതിനകത്തെ അതറിയാമല്ലോ, തോടിങ്ങനെ കണ്ടിച്ചിട്ട് നാലായിട്ട് കണ്ടിച്ച് അതിനകത്ത് നീളത്തിൽ നീളത്തിൽ അരിഞ്ഞിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കിതെല്ലാം കൂടി യോജിപ്പിക്കാം. നമുക്ക് ഒരു 1/2 നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് അങ്ങോട്ട് കൊടുക്കാം. ഞാൻ പൊട്ടറ്റോ ചേർത്തൊരു മയണൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് 1 പുഴുങ്ങിയ പൊട്ടറ്റോയും 1 സ്പൂൺ ഓയിലും അതുപോലെ തന്നെ 2 വെളുത്തുള്ളി റോസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടിച്ചു. അതുപോലെ തന്നെ 2 സ്പൂൺ പാൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ചേർത്തുണ്ടാക്കിയത് അതും ഒരു അല്പം ഇട്ട് കൊടുക്കാവേ. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത്യാവശ്യം നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ കുബൂസ് എടുത്തിട്ട് ഈ കുബൂസ് ഇങ്ങനെ 2 ഇതളായിട്ട് മുറിക്കാം കേട്ടോ. ഇതളായിട്ട് മുറിച്ച് കൊണ്ടുവരണം. ഇതിങ്ങനെ നമുക്ക് 2 ആയിട്ട് പിടിച്ചെടുക്കാം. ഇങ്ങനെ കൊടുക്കാം കേട്ടോ. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മയണൈസ് ഇല്ലേ, ഇതൊരല്പം തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഇങ്ങോട്ട് ഫില്ല് ചെയ്യാം. ഇത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇത് കുക്കുമ്പർ ഞാൻ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതാണ്, അത് ഒരെണ്ണം വെക്കാം. ഒരു ഉപ്പിലിട്ട് ക്യാരറ്റ് എടുത്ത് വെക്കാം. അതുപോലെ തന്നെ പച്ചമുളകും ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു പച്ചമുളകും കൂടെ എടുത്ത് ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഭാഗം എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഇതങ്ങ് മടക്കിയെടുക്കാം. നമുക്ക് ഇതട്ടെ. എന്നിട്ട് ബട്ടർ പേപ്പറിൽ അങ്ങ് പൊതിയാം. ഇങ്ങനെ വെച്ച് പൊതിഞ്ഞ് വെക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓൾ അമർത്തുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക.